വരന്തരപ്പള്ളിയിൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. ഭാര്യ അറസ്റ്റിൽ. വരന്തരപ്പള്ളി കലവറക്കുന്ന ശിവജി നഗർ പറമ്പത്ത് 43 വയസ്സുള്ള വിനോദാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ 42 വയസ്സുള്ള നിഷയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കുതർക്കത്തിനിടെ നിഷ വിനോദിനെ നെഞ്ചിൽ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. വെള്ളിയാഴ്ച പുലർച്ചെ വിനോദ് മരിച്ച ശേഷമാണ് സംഭവം പുറത്തറിയുന്നത്. ഭാര്യയുടെ ഫോൺ വിളിയിൽ സംശയം തോന്നിയ വിനോദ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതാണ് തർക്കത്തിനിടയാക്കിയത്. കുത്തേറ്റ് വീണ വിനോദിനെ 2.5 മണിക്കൂറിന് ശേഷമാണ് നിഷ വീട്ടുകാരെ കൂട്ടാതെ ഓട്ടോ വിളിച്ച് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. കൂലിപ്പണി കഴിഞ്ഞെത്തിയ വിനോദ് ഭാര്യ ഫോൺ വിളിയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് ഒച്ചവയ്ക്കുകയും ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് കലഹത്തിന് ഇടയാക്കിയത്. തർക്കത്തിനിടെ നെഞ്ചിൽ കുത്തേറ്റ വിനോദ് തളർന്നു വീഴുകയായിരുന്നു. ഈ സമയത്ത് സമീപത്ത് താമസിക്കുന്ന വിനോദിന്റെ അമ്മ ഇവരുടെ വീട്ടിലെത്തിയെങ്കിലും നിഷ അവരെ അറിയിക്കാതെ ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ നിഷ തെളിവുകളെല്ലാം നശിപ്പിക്കുകയും സംഭവ സമയത്ത് വിനോദ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തു. പിടിവലിക്കിടെ നിലത്ത് വീണപ്പോൾ എന്തോ കൊണ്ടതാണ് മുറിവിന് കാരണമെന്നാണ് നിഷ ആശുപത്രിയിൽ അറിയിച്ചിരുന്നത്. അസ്വാഭാവിക മരണത്തെ തുടർന്ന് വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തിരുന്നു. പരിസരവാസികളോടും ബന്ധുക്കളോടും നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും തമ്മിൽ കലഹം പതിവായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. ശനിയാഴ്ച രാവിലെ വിനോദിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നിഷയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ മൊഴിമാറ്റി പറഞ്ഞ നിഷ പിന്നീട് കുറ്റം സമ്മതിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വരന്തരപ്പള്ളി പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണമാണ് വിനോദിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത്. SHO എസ് ജയകൃഷ്ണൻ, SIമാരായ CC ബസന്ത്, AV ലാലു, ജോ പി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്.